ചോദ്യം നമ്പർ 152 ബഹുമാനപ്പെട്ട ശ്രീ കെ ബി ഗണേഷ് കുമാർ ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി സർ കേരള നിയമസഭയുടെ കാര്യനിർവഹണം ചട്ടപ്രകാരം ചട്ടം 281 പ്രകാരം അതിന്റെ നഗ്നമായ ലംഘനമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ ഇവിടെ നടത്തുന്നത് ഞങ്ങൾ ആൻസർ ടേബിൾ ചെയ്തോ യെസ് സർ ആൻസർ ടേബിൾ ചെയ്തോ ടേബിൾ ചെയ്യുന്നു ശ്രീ കെ ബി ഗണേഷ് കുമാർ സർ ഈ നമ്മുടെ നാട്ടിലെ പതിവായി ഇപ്പോ നാളെ ഭക്ഷ്യ വിഷബാധയെ കുറിച്ച് ഒരു ഭയം ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ ധാരാളമായി നടക്കുന്നുണ്ട് അവിടെ നിന്നും വളരെ ഉപയോഗ ഭക്ഷണയോഗ്യമല്ലാത്ത ആഹാര സാധനങ്ങൾ കണ്ടെത്തുകയും ഈ കടകളുടെ പേരിൽ നടപടിയെടുക്കുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട മിനിസ്ട്രി ഇന്ന് പരിശോധന നടക്കുന്ന കടകൾ യാതൊരു വൃത്തിയാക്കലുമില്ലാതെ പ്രശ്നം പരിഹരിക്കപ്പെടാതെ അന്ന് തന്നെയോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഈ പിടിക്കുന്ന കടകളുടെ മോശമായ അവസ്ഥ ഉദ്യോഗസ്ഥർക്കറിയാം അപ്പോൾ അത് പരിഹരിച്ചുകൊണ്ട് വീണ്ടും തുറക്കാനുള്ള നടപടി സ്വീകരിക്കാമോ അതോ അന്ന് തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ തുറക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു 15 ദിവസമെങ്കിലും ഇത് അടപ്പിക്കാനുള്ള ഒരു നിയമ ഭേദഗതി ഗവൺമെൻറിൻ്റെ ഭാഗത്തുനിന്ന് ഇതൊരു കേന്ദ്ര നിയമം കൂടി ഉൾപ്പെട്ടതാണ് കൊണ്ടുവരാൻ കഴിയുമോ സർ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്നത് 2006 അപ്പോൾ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടത്തുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ കർശനമായി നടപ്പിലാക്കുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ തന്നെ അവതരിപ്പിച്ച കണക്കുകൾ പ്രകാരം ഗണ്യമായിട്ടുള്ള വർധനയാണ് സംസ്ഥാനത്ത് ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് ഇത് നമുക്ക് 140 സർക്കിളുകളാണ് ഉള്ളത് ഈ 140 സർക്കിളുകളിലെ ഉദ്യോഗസ്ഥർ കൂടാതെ ഇപ്പോൾ പുതുതായി സ്റ്റേറ്റ് തലത്തിൽ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരിശോധനകൾ നടത്തുന്നു എന്നുള്ളത് മാത്രമല്ല അതിനുശേഷം നിയമപരമായി സ്വീകരിക്കേണ്ട അഡ്ജുഡിക്കേഷൻ പ്രോസിക്യൂഷൻ നടപടികൾ കൃത്യമായി സ്വീകരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട് സർ നിയമപ്രകാരവും നിയമത്തിൻ്റെ 2011 റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരവും ഈ റെസ്റ്റോറൻറ്റുകളിൽ അല്ലെങ്കിൽ ഹോട്ടലുകളിൽ ഭക്ഷണശാലകളിൽ നിയമത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ വൃത്തിരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ കാലപ്പഴക്കമുള്ള ഭക്ഷണം മായം ചേർത്ത ഭക്ഷണം കണ്ടെടുക്കുന്ന സാഹചര്യത്തിൽ ഇമ്മീഡിയറ്റ് ആയി തന്നെ ആ സ്ഥാപനത്തിലെ റദ്ദാക്കുന്നതിനുള്ള അധികാരം അതാത് ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്കുണ്ട് ആ ലൈസൻസ് റദ്ദാക്കിയാൽ പിന്നീട് ആ ലൈസൻസ് പിന്നീട് തിരികെ കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും അതല്ലാതെ 14 ദിവസത്തേക്ക് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ താൽക്കാലികമായി 15 ദിവസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് സാധിക്കും അപ്പം മുൻപ് രണ്ട് കാര്യങ്ങൾ ഈ നടപടികൾ കൃത്യമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കുന്നത് 2-3 കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കൃത്യമായി നടക്കുന്നു എന്ന് ഉള്ളത് അത് നിരീക്ഷിക്കുന്നുണ്ട് ഒന്ന് ഓൺലൈൻ വഴി മാത്രമേ എല്ലാ നടപടികളും എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസും നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് അതായത് സ്റ്റേറ്റിന്റെ നേരിട്ടുള്ള കമ്മീഷണറേറ്റിന്റെ നേരിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ടാകും താൽക്കാലികമായി ലൈസൻസ് സസ്പെൻഡ് ചെയ്താൽ കമ്മീഷണറുടെ അനുമതിയോടുകൂടി മാത്രമേ പിന്നീട് അത് തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ ചിലയിടങ്ങളിൽ കണ്ടിട്ടുള്ളത് ഒരു സ്ഥാപനം അടപ്പിച്ചാൽ അതേ സ്ഥാപനം അല്ലെങ്കിൽ മറ്റൊരു പേരിൽ മറ്റൊരിടത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അത് വളരെ കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇത് ഈ നിയമം കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഇത് കൂടാതെ ഈ ആക്ടിവിറ്റീസ് എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസിന്റെ തുടർച്ചയായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാൻ കമ്മീഷണറേറ്റിൽ തന്നെ സർ കമ്മീഷണറേറ്റിൽ തന്നെ ഒരു നിയമ ഒരു നിയമ ഓഫീസറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഈ നടപടികളിൽ കൃത്യത ഉറപ്പുവരുത്തുന്നുണ്ട് സർ നമ്മുടെ പുതിയ ഹോട്ടലുകൾ തുടങ്ങുമ്പോൾ പഞ്ചായത്തിന്റെ അനുമതിയാണ് സാധാരണ വാങ്ങുന്നത് അതിന് സമാന്തരമായി തന്നെ ഫുഡ് സേഫ്റ്റി വകുപ്പ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ ഒരു ഹോട്ടൽ തുടങ്ങുന്നതിന് എന്തൊക്കെ എത്ര ഫ്രീസർ വേണം എത്ര ഫ്രിഡ്ജ് വേണം എങ്ങനെ ഫുഡ് സൂക്ഷിക്കണം എന്നതിനെക്കുറിച്ചൊരു മാനദണ്ഡം പ്രസിദ്ധീകരിക്കുകയും ആ മാനദണ്ഡം അനുസരിച്ച് ഓൺലൈനിൽ തന്നെ ഫുഡ് സേഫ്റ്റി പരിശോധിച്ച് അംഗീകാരം കൊടുക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ ഈ പരിശോധന നടക്കുന്നിടത്തുനിന്ന് പലപ്പോഴും ഈ കേസുകൾ പലതും വിട്ടുപോവുകയാണ് കോടതിയിലെത്തുമ്പോൾ ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കേസുകൾ വിട്ടുപോവുകയാണ് അപ്പോൾ ഈ പരിശോധന നടത്തുന്നത് തന്നെ സാമ്പിൾ എടുക്കുന്നിടത്ത് തന്നെ പരിശോധന നടത്താനുള്ള കൂടുതൽ മൊബൈൽ ലാബുകൾ അവരോടൊപ്പം പോവുകയും പലപ്പോഴും ആഹാര സാധനങ്ങൾ ഇപ്പോൾ പാല് തന്നെ പിടിച്ചു നമ്മുടെ നാട്ടിൽ പിന്നെ സമയം കഴിഞ്ഞ് പരിശോധിക്കുമ്പോൾ
പാലിന് വിഷാംശം കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ പരിശോധന നടക്കുന്ന സ്പോട്ടിൽ തന്നെ സാമ്പിളുകൾ എടുക്കാനും അവ പെട്ടെന്ന് തന്നെ പരിശോധിച്ച് റിസൾട്ട് കണ്ടെത്താനും കഴിയുന്ന മൊബൈൽ യൂണിറ്റുകൾ ധാരാളമായി സ്ഥാപിക്കാൻ തുടങ്ങുവാനായിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകും. സർ, രണ്ട് കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചത്. ഒന്ന്, ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 1,200,000 രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ലൈസൻസ് ആവശ്യമാണ്. 1,200,000 രൂപയ്ക്ക് താഴെയുള്ള സ്ഥാപനങ്ങൾക്ക് രജിസ്ട്രേഷൻ മതിയാകും. അപ്പോൾ ഏത് ഭക്ഷണശാല തുടങ്ങിയാലും അത് വലിയ ഹോട്ടലുകളാകട്ടെ റെസ്റ്റോറൻറ്റുകളാകട്ടെ അതല്ല കേറ്ററിംഗ് സ്ഥാപനങ്ങളാകട്ടെ തട്ടുകടകളാകട്ടെ അവരുടെ വാർഷിക വരുമാനം അനുസരിച്ചിട്ടുള്ള ലൈസൻസോ രജിസ്ട്രേഷനോ അവർക്കുണ്ടാകണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എല്ലാവരും ലൈസൻസോ അല്ലെങ്കിൽ രജിസ്ട്രേഷനോ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഡ്രൈവുകൾ തന്നെ അതാത് സർക്കിളുകളിൽ ജില്ലകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ ലൈസൻസും രജിസ്ട്രേഷനും എത്രയും പെട്ടെന്ന് എടുക്കണം എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇത്ര ദിവസത്തിനകം ലൈസൻസ് ലഭിച്ചാലും ഈ അതിൽ നിശ്ചിത ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ ഫിസിക്കലായി പരിശോധന നടത്തി അവിടെ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകണം എന്നുള്ളതാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. രണ്ടാമത്തെ കാര്യം ഈ സാമ്പിളുകൾ എടുക്കുന്ന കാര്യമാണ്. സാർ, ഇതിൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, അതാത് സർക്കിളുകളിലെ FSOമാർക്ക് മാത്രമാണ് 2006 നിയമപ്രകാരം ദേശീയ നിയമം അനുസരിച്ച് ഈ സാമ്പിളുകൾ ഫുഡ് സാമ്പിളുകൾ ശേഖരിക്കാൻ സാധിക്കുന്നത്. ഈ ഫുഡ് സാമ്പിളുകൾ ശേഖരിക്കുമ്പോൾ അവർ അത് സീൽ ചെയ്യണം. FSOമാർക്ക് ഓരോ FSOയ്ക്കും ഒരു പ്രത്യേക സീലാണ്, അത് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ ആ സീല് അനുസരിച്ച് അതവർ സീൽ ചെയ്യുകയും കോൾഡ് ചെയിനിലാണ് അതാത് ലാബുകളിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 3 അക്രഡിറ്റഡ് അനാലിറ്റിക്കൽ ലാബുകളാണ് ഉള്ളത്. രാജ്യത്ത് തന്നെ ആദ്യമായി ഇന്റഗ്രേറ്റഡ് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ള 3 ലാബുകളാണ് ഉള്ളത്, തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും. നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഇന്റഗ്രേറ്റഡ് അക്രഡിറ്റേഷൻ ലഭിച്ചത് കേരളത്തിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ 3 ലാബുകൾക്കാണ്. അത് 2021 ഡിസംബർ, 2022 മാർച്ച് ഉൾപ്പെടെയുള്ള 3 മാസങ്ങളിലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സർ, അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും മൊബൈൽ ഭക്ഷ്യസുരക്ഷാ ലാബുകളുള്ള സംസ്ഥാനം കേരളമാണ്. ഈ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ 6 മൊബൈൽ ഭക്ഷ്യസുരക്ഷാ ലാബുകൾ കൂടി നൽകുകയും അങ്ങനെ എല്ലാ ജില്ലകളിലും ആക്കിയിട്ടുണ്ട്. ഏതായാലും വകുപ്പ് വളരെ കർശനമായി തന്നെ പൊതുജന ആരോഗ്യത്തെ ബാധിക്കുന്ന വിഷയമെന്നുള്ള നിലയിൽ വളരെ കർശനമായി തന്നെ ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സാധാരണ ചെയറിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ചോദ്യോത്തര വേള സസ്പെൻഡ് ചെയ്യാറുള്ളതാണ് ഇവിടുത്തെ പ്രസിഡന്റ്. അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി. സർ, സങ്കീർണമായ ഭക്ഷ്യവിഷബാധ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനുള്ള ഏതെല്ലാം ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിനോടൊപ്പം ഭക്ഷ്യവിഷബാധയുമായി താഴെത്തട്ടിൽ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരാരാണ്, അവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന നടപടി സ്വീകരിക്കാമോ എന്നും മറ്റ് വകുപ്പുകളുടെ സഹകരണം ഈ കാര്യത്തിൽ തേടിയിട്ടുണ്ടോ എന്നും ബഹുമാനപ്പെട്ട മന്ത്രി വ്യക്തമാക്കാം. സർ, ബഹുമാനപ്പെട്ട ചെയർ ഉത്തരം പറയുമ്പോൾ ഇവർ ബഹുമാനപ്പെട്ട ചെയറിനെ മറക്കുകയാണ് ചെയ്യുന്നത്. ഇതുവരെ ഈ സഭയിൽ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു കാര്യമാണ് ഇവർ ചെയ്യുന്നത്. വളരെ പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. സർ, ബഹുമാനനായ അംഗം ഇവിടെ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഈ എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റി സംബന്ധിച്ചാണ്. സർ, 2006 നിലവിൽ രാജ്യത്തുണ്ടായിരുന്ന പല നിയമങ്ങളെ അതിന് പകരമായി അത് റിപ്പീൽ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിന് പകരം ദേശീയ തലത്തിൽ ഒരു ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത് 2006. സർ, ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ, ഫുഡ് സേഫ്റ്റി ഓഫീസറിനാണ് എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റിയുടെ ഉത്തരവാദിത്വം ഉള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് 140 സർക്കിളുകളാണ് ഉള്ളത്. 140 സർക്കിളുകളുടെ ജോഗ്രഫിക്കൽ ഏരിയ ഒരു നിയമസഭാ മണ്ഡലം, ഓരോന്നിന്റെയും ഒരു നിയമസഭാ മണ്ഡലമാണ്. 140 നിയമസഭാ മണ്ഡലങ്ങൾ, 140 സർക്കിളുകൾ എന്നുള്ളതാണ്. അപ്പൊ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഫുഡ് സാമ്പിളുകൾ എടുക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ ഓഫീസർക്കാണ് അധികാരം. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് പഞ്ചായത്ത് രാജ് ആക്ട്, പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമപ്രകാരം ശുചിത്വം ഉറപ്പാക്കുന്നത് സാനിറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആരോഗ്യ വകുപ്പിലെ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണശാലകളിലെ ശുചിത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നടപടികൾ സ്വീകരിക്കാനായിട്ട് കഴിയും. ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രിയും ഞാനും കൂടി ഇത് സംബന്ധിച്ചൊരു യോഗം എടുത്തിരുന്നു. അപ്പം നിലവിൽ ഒരു ഹോട്ടൽ അല്ലെ റെസ്റ്റോറൻറ്റ് അല്ലെ ഏത് ഭക്ഷണശാലയാകട്ടെ
ആ ഭക്ഷണശാലയിലെ പൊതുവായ അന്തരീക്ഷം, ശുചിത്വം, വൃത്തി, അടുക്കളയിലെ വൃത്തി, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ആ രീതിയിലുള്ള സാനിറ്റേഷൻ ഉറപ്പാക്കുന്നതിനും അത് ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള നടപടികൾ തദ്ദേശ സ്ഥാപനതലത്തിൽ ആരോഗ്യ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് സ്വീകരിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ചിട്ടുള്ള ഫുഡ് സാമ്പിളിംഗ്, ഇനി ഏതെങ്കിലും പരിശോധനകളിൽ ഇത്തരത്തിലുള്ള ഫുഡ് സാമ്പിളുകൾ പരിശോധനയ്ക്ക് എടുക്കണം എന്നുള്ളത് തദ്ദേശ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ കാണുമ്പോൾ അവർക്ക് ഭക്ഷ്യസുരക്ഷാ വിഭാഗവുമായി അറിയിക്കും. അങ്ങനെയുള്ള ഒരു സഹകരണം ഉറപ്പാക്കിക്കൊണ്ടാണ് തദ്ദേശ വകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും തമ്മിൽ അങ്ങനെയുള്ള ഒരു സഹകരണം ഉറപ്പാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നിലവിൽ 140 സർക്കിളുകളിൽ 140 ഭക്ഷ്യസുരക്ഷാ ഓഫീസേഴ്സാണ് നമുക്കുള്ളത്. അതുകൂടാതെ ജില്ലകളിൽ അതിനു മുകളിലുള്ള അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരുണ്ട്. സംസ്ഥാന തലത്തിൽ ജോയിന്റ് കമ്മീഷണർമാരും ലാബുകളിലെ ഉദ്യോഗസ്ഥരും മുകളിൽ കമ്മീഷണർ, ആ രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഉള്ളത്. ഏതാണ്ട് 750 ഉദ്യോഗസ്ഥരാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ നിലവിലുള്ളത്. ഞാൻ നേരത്തെ ഉത്തരത്തിൽ പറഞ്ഞതുപോലെ ഈ എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റി സമയബന്ധിതമായി അത് നടപ്പിലാകുന്നുണ്ട് എന്നുള്ളതും അത് കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് സാർ. ഈ പരിശോധനകൾ നടത്തി അഡ്ജുഡിക്കേഷൻ നടപടികൾ ആണോ സ്വീകരിച്ചത്, അല്ലെ പ്രോസിക്യൂഷൻ ആണോ നടപടികളാണോ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് പരിശോധിച്ചിട്ട് അതിന്റെ തുടർ നടപടികൾ സമയബന്ധിതമായി തീർപ്പാക്കി ആക്കുന്നതിനു വേണ്ടി സ്റ്റേറ്റ് തലത്തിൽ തന്നെ ഒരു അദാലത്ത് തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത് സംബന്ധിച്ച് ഒരു ആ രീതിയിൽ അതിന്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കമ്മീഷണറേറ്റ് തലത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനു വേണ്ടി ഒരു ലോ ഓഫീസറെ ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷണറേറ്റ് അതിൽ നിയോഗിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീ തോമസ് കെ തോമസ്. സാർ, ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ചോദ്യമായിട്ട് ഇവിടെ ചോദിക്കുന്നത്. വളരെ വളരെ ഇതിനെ വളരെ അലങ്കോലപ്പെടുത്തി പ്രാകൃതമായ രീതിയിലാക്കുന്ന ഈ പ്രതിപക്ഷത്തിന്റെ ഈ നടപടി സാർ പ്രതിഷേധാർഹമാണ്. ഇതൊരിക്കലും അനുവദിക്കാൻ പാടുള്ള കാര്യമല്ല. സാർ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യോത്തരവേളയാണിത്. അത് അതിൻ്റെതായ രീതിയിൽ നടക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കേണ്ടത് അങ്ങയുടെ കൂടെ കടമയാണ്. സാർ, ഭക്ഷ്യസുരക്ഷാ വിഷയം എന്ന് പറയുന്നത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാത്ത ഒരു വ്യക്തിയും കൂടി ഇരിപ്പില്ല. എല്ലാ ആൾക്കാരും അത് നല്ല രീതിയിൽ കൊണ്ടുപോകുവാനായിട്ട് ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ അതിന് ചെയ്യുന്ന മന്ത്രിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം തളർത്തുന്ന രീതിയിലുള്ള ഇവരുടെ പ്രവർത്തന ശൈലിയിലുള്ള വിജയിപ്പ് ഇവിടെ രേഖപ്പെടുത്തുന്നു. സാർ, മാഡം, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ ആധുനികവൽക്കരിക്കുന്നതിന് എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, അതിനെടുത്തിട്ടുള്ള നടപടികൾ എന്തെല്ലാമാണ്? സാർ, ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കി വരുന്നത്. സാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, കടകളുടെ ഭക്ഷണശാലകളുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കാലോചിതമായിട്ടുള്ള പരിഷ്കാരം എന്തെന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ തൊട്ടടുത്ത ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നേരത്തെ തന്നെ ഞാൻ സഭയിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഈറ്റ് റൈറ്റ് ആപ്പ്, അതായത് 14 ജില്ലകളിലെയും ഹൈജീൻ റേറ്റിംഗിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഹൈജീൻ റേറ്റിംഗിലേക്ക് വന്നിട്ടുള്ള ഹോട്ടലുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് കാണത്തക്ക രീതിയിലുള്ള ഒരു മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അത് അവൈലബിൾ ആകുകയാണ്. അപ്പോൾ അതിൻ്റെ നടപടികൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ലോഞ്ച് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ സാർ, നമ്മളൊരു ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലോ പോകുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു പരാതി, നമുക്ക് ഭക്ഷണത്തിൽ അല്ലെങ്കിൽ പഴകിയ ഭക്ഷണം അല്ലെങ്കിൽ വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷം ഇങ്ങനെ ഉണ്ടെങ്കിൽ അന്നേരം തന്നെ അപ്പോൾ തന്നെ ഒരു ഫോട്ടോയോ വീഡിയോയോ എടുത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ അറിയിക്കത്തക്ക രീതിയിലുള്ള ഒരു ഗ്രിവൻസ് പോർട്ടൽ കൂടി രൂപം കൊടുത്തിട്ടുണ്ട്. അത് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ സാർ അതും പൊതുജനങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ്. സാർ, ഇതൊരു വലിയ രീതിയിൽ, ഈ ഹൈജീൻ റേറ്റിംഗ് എന്നുള്ളത് വലിയ രീതിയിൽ നമ്മുടെ ഭക്ഷണശാലകളുമായി ബന്ധപ്പെട്ട് ആരോഗ്യപരമായിട്ടുള്ള ഒരു മത്സരം തന്നെ ആ രീതിയിൽ ഉണ്ടാകുന്നതിനും നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഇടപെടലായിട്ടാണ് വകുപ്പ് ഇതിനെ കാണുന്നത്. സാർ, കേരളം സുരക്ഷിത ഭക്ഷണ ഇടം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ തട്ടുകടകൾ മുതൽ എല്ലാ ഭക്ഷണശാലകളും വൃത്തിയുള്ള സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം നൽകുന്നു എന്ന് ഉറപ്പാക്കുന്നതിനു വേണ്ടി സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുകയാണ്. സാർ, 4 ഇപ്പോൾ നമ്മളത് നടപ്പിലാക്കി കഴിഞ്ഞു. കൂടുതൽ സ്ട്രീറ്റുകൾ, തെരുവുകൾ ആ രീതിയിലേക്ക് സുരക്ഷിത ഭക്ഷണ ഇടങ്ങളായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആഭ്യന്തര ടൂറിസ്റ്റുകളുടെയും പുറമേ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളുടെയും ഒക്കെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്.
അപ്പോൾ കേരളത്തെ ഒരു സുരക്ഷിത ഭക്ഷണയിടം കേരളത്തിന്റെ രുചി വൈവിധ്യത്തെ അറിയുന്നതിനു വേണ്ടി കൂടി ഇവിടെ ആളുകൾ എത്തുന്ന രീതിയിലുള്ള സുരക്ഷിത ഭക്ഷണയിടമായി കേരളത്തെ മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം സർ ഇതൊരു പൊതു ഉത്തരവാദിത്തമാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് നിരവധി കാര്യങ്ങൾ ഇപ്പോ നമുക്കറിയാം ധാരാളമായി പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് പാഴ്സലുകൾ വാങ്ങിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പാഴ്സലുകളിൽ കൃത്യമായ സമയം രേഖപ്പെടുത്തണം എത്ര മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കണം എന്നുള്ളത് രേഖപ്പെടുത്തണം എന്നുള്ളത് സംസ്ഥാനത്തെ നിർബന്ധമാക്കിയത് അപ്പോൾ പാഴ്സലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സമയം അതിനുള്ളിൽ തന്നെ ആ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കണം ഇതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പരിശോധനകളും എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസും ഓൺലൈൻ ആക്കിയിട്ടുണ്ട് അതുപോലെ മൊബൈൽ ഭക്ഷ്യ പരിശോധന ലാബുകൾ നമ്മൾ എല്ലാ ജില്ലകളിലും സജ്ജമാക്കിയിട്ടുണ്ട് നമ്മുടെ അനലിറ്റിക്കൽ ലാബുകൾ ഇന്റഗ്രേറ്റഡ് അക്രഡിറ്റേഷൻ ലഭ്യമാക്കിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ആധുനികവൽക്കരണം ഭക്ഷ്യ സുരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് ശ്രീ സേവിയർ ചിറ്റിലപ്പള്ളി സാർ ഇതെന്താണ് സ്പീക്കറുടെ ഡൈസിലേക്ക് കയറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രതിപക്ഷ മെമ്പർമാരെ പ്രതിപക്ഷ നേതാവും ഉപനേതാവും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേരള ജനതയെ ഒറ്റിക്കൊടുക്കുന്നവരുടെ പരിശ്രമമാണ് സാർ സാർ ഇത് അനുവദിക്കരുത് സാർ തലപ്പള്ളി താലൂക്ക് ആസ്ഥാനമായ വടക്കാഞ്ചേരി ടൗണിന്റെ ഹൃദയഭാഗത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ 10 സെന്റ് സ്ഥലവും ഒരു പഴയ കെട്ടിടവുമുണ്ട് അതിലാണ് ഭക്ഷ്യസുരക്ഷാ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഈ ബഡ്ജറ്റിലെ ഈ ഓഫീസ് പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി 1.5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് വടക്കാഞ്ചേരിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സോണൽ ഓഫീസും വകുപ്പിന്റെ ഒരു ലാബ് കൂടി സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കുമോ എന്നതാണ് എന്റെ ചോദ്യം സർ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി അതാണ് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് ഈ ബജറ്റിൽ ബഹുമാനപ്പെട്ട ഈ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം സഭയിൽ അറിയിച്ചിരുന്നു 7 കോടി രൂപ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലാതെയും അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ഉന്നയിച്ച ആവശ്യം അത് പരിശോധിക്കുന്നതാണ്